ಶ್ರೀ ಕೃಷ್ಣ ಜೈ ಶ್ರೀ ಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಶ್ರೀ ಅದ್ವೈತ ಗದಾಧರ ಶ್ರೀವಾಸಾದಿ ಗೌರ ಭಕ್ತವೃಂದ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ ಓಂ ಶ್ರೀ ಗುರುಭ್ಯೋ ನಮಃ ಹರಿ ಓಂ ಶ್ರೀಮದ್ ಭಗವದ್ಗೀತಾ ಯಥಾರೂಪಂ ಅಧ್ಯಾಯ ಒಂದ್ ಶ್ಲೋಕಂ ಇಪ್ಪತ್ತಿ ನಾಲ್ಕು ಮುದ ನಾಲ್ಪತ್ತಿ ಆರು ವರೆ ಶ್ಲೋಕ ಇಪ್ಪತ್ತಿನಾಲ್ ಸಜ್ಜಯ ಉವಾಚ ಏವಮುಕ್ತೋ ಯರ್ಷಿಕೇಶೋ ಗುಡಾಕೇಶೇನ ಭಾರತ ಸೇನೆಯೋರುಭಯೋರ್ಮಧ್ಯೆ ಸ್ಥಾಪಯಿತ್ವ ರಥೋತ್ತಮಂ ಸಜ್ಜಯನ್ ಪರಂಜು ಹೇ ಭಾರತಪುತ್ರ ಅರ್ಜುನೆ ವಾಕುಕೇಟಿಟ್ಟು ಕೃಷ್ಣ ಭಗವಾನ್ ಶ್ರೇಷ್ಠಮಾಯ ಆ ರಥತ್ತೆ ಇರು ಸೈನ್ಯಗಳಕ್ಕೆ ನಡುವಿ ಕೊಂಡು ನಿರ್ತಿ ಶ್ಲೋಕ ಇಪ್ಪತ್ತಂಚ ಭೀಷ್ಮದ್ರೋಣ ಪ್ರಮುಖತ ಸರ್ವೇಷಾಂ ಜಾಮಹೀಕ್ಷಿತಾಂ ಉವಾಚ ಪಾರ್ಥ ಪಶ್ಯೈತಾನ್ ಸಮವೇತಾನ್ ಕುರುನಿಧಿ ഭീഷ്മദ്രോണാദികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പാർത്ഥ ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ ശ്ലോകം ഇരുപത്തിയാറ് തത്രാവശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ മക്കൾ പൗത്രർ സുഹൃത്തുക്കൾ ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു ശ്ലോക 27 താൻ സമീക്ഷ്യ സകൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്യതമബ്രവീത് ഇങ്ങനെ പലവിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെയൊക്കെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രം പറഞ്ഞു അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണായുയുത്സും സമുപസ്ഥിതം സീദന്തി മമ കാത്രാണി മുഖം ച പരിശുഷ്യതി അർജുനൻ പറഞ്ഞു യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു ശ്ലോകം 29 വേപതുശ്ചാ ശരീരേ മേ രോമഹർഷശ്ചാ ജായതേ കാണ്ഡീവം സംസ്രതേ ഹസ്താത്വക്ചൈവ പരിഹദ്യതി എൻ്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു എൻ്റെ വില്ല് കാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു തുലി ചുട്ടുനീറുന്നു ശ്ലോകം 30 നച ശക്യോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു അല്ലയോ കൃഷ്ണ കേശവ ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് ശ്ലോകം 31 ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട ശ്ലോകം 32 മുതൽ 35 വരെ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ ഏഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച തമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്രാസ്തഥൈവ ച പിതാമഹ മാതുല ശുശ്രൂഷ പൗത്ര ശ്യാല സംബന്ധിനസ്തതാ ഏതാന്ന ഹന്തുമിച്ഛാമി യജ്ഞതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം നൂ മഹീകൃതേ നിഹത്യ ഭാർതരാഷ്ട്രാൻ ന കാ പ്രീതി സ്യാ ജനാർദ്ദന ഹേ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ആർക്കു വേണ്ടി ഞങ്ങളിതെല്ലാം ആഗ്രഹിക്കുന്നു അവരെല്ലാം സ്വന്തം പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു മധുസൂദന ഗുരുജനങ്ങൾ പിതാമഹന്മാർ മക്കൾ അമ്മാവന്മാർ ശുശ്രന്മാർ ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്തിനവരെ കൊല്ലണം അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാക്കി നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക ജനാർദ്ദന ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ് ശ്ലോകം 36
പാപമേവാശ്രയേതസ്മാൻ ഹൈദാനാദതായിന തസ്മാർഹാഹ തസ്മാർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യ മമാധവാം. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കുന്ന കേട്ടോ. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? ശ്ലോകം 37-38. യദ്യപ്യേതനപശ്യന്തി ലോഭോപഹതചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച വാതകം കഥം ഞാൻ ജ്ഞേയമസ്മാഭി പാപാത്മാനിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രവശ്യദ്ഭർജനാർദ്ദന. ജനാർദ്ദന, ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് വരുത്തുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെക്കുറിച്ചോ അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിനു വ്യാപൃതരാവണം? ശ്ലോകം 39. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിവത്യുത. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമ്മിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. 40. അധർമാഭീഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസുവാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചുപോകും. അല്ലയോ വൃഷ്ണകുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ശ്ലോകം 41. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ടോദകക്രിയ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞുകുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധപ്പതിക്കും. ശ്ലോകം 42. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യതേ ജാതിധർമ്മ കുലധർമ്മശ്ച ശാശ്വത. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടേ നശിച്ചു പോകുന്നു. ശ്ലോകം 43. ഉത്സന്ന കുലധർമാണ മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാം. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ശ്ലോകം 44. അഹോബദ മഹത്പാപം കർത്തും വ്യവസിത വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാം. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങിപ്പുറപ്പെട്ടത്? രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? 45. യതി മാമ പ്രതീകാരം അസസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്ര രണേ ഹന്യസ്തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരുടെ ഗുരുതന്തിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വയ്ക്കുകയാണ്. സജേ ഉവാച. ശ്ലോകം 46. ഏവമുക്താർജുന സംഖ്യേ രഥോപസ്ഥ ഉപവാവിശത് വിസൃജ്യ സചരം ചാപം ശോകസംവിഘ്നമാനസ. സജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. ഹരേ കൃഷ്ണ. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.